ഹായ് നമസ്കാരം ഹരിദർശനം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൻപുറത്തിൽ ധാരാളം കൃഷികളുണ്ട് വെണ്ടയ്ക്ക പാവയ്ക്ക കോവയ്ക്ക പഴയ പാവലം എന്നുവേണ്ട ചക്ക മാങ്ങ തുടങ്ങിയ എല്ലാ കൃഷികളും ചെയ്യുന്ന നിരവധി കർഷകർ നമ്മുടെ കൂട്ടത്തിലുണ്ട് പക്ഷേ ആ ഏറെ വ്യത്യസ്തനായ മറ്റു കർഷകനെ ഇന്ന് പരിചയപ്പെടുത്തുകയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ കൃഷി രീതികളുമാണ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് സുധീർ എന്നാണ് ചേട്ടൻ്റെ പേര് ചേട്ടൻ കൃഷി എൻ്റെ പുറകെ കാണാം വിശാലമായ ഈ ചീരകൃഷിയാണ് ഇപ്പൊ നമുക്ക് ചീരകൃഷി കൊണ്ടുള്ള ഗുണം വിപണിയിൽ എത്രത്തോളം വിപണന സാധ്യതയുണ്ട് ഇത് എത്ര ദിവസം കൊണ്ട് ഇത് നട്ട് ഇത് വിളവെടുക്കാൻ പറ്റും അങ്ങനെയുള്ള ഇതിന്റെ പോഷക ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് ആ പൊതുപ്രവർത്തനം കൂടിയാണ് ആ സുധീര ഏട്ടൻ സുധീരട്ടൻ്റെ അടുത്ത് അതിവിശേഷങ്ങളൊക്കെ ചോദിക്കാം സുധീരേട്ടാ നമസ്കാരം നമസ്തേ എന്തായാലും ഒരു പൊതുപ്രവർത്തകൻ കൃഷിയിലേക്ക് തിരിയെന്ന് പറയുമ്പോൾ ചെറിയ കാര്യമൊന്നുമല്ല അത് വലിയ കാര്യം തന്നെയാണ് എത്ര നാൾ കൊണ്ട് നമ്മുടെ ഈ കാർഷിക മേഖല ഞങ്ങൾ ഞങ്ങളൊരു കാർഷിക കുടുംബമാണ് ഞങ്ങൾ അച്ഛനും തൊട്ടേ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നത് അന്നേരം പിന്നെ എന്റെ പഠിത്ത കാലത്തോട്ടേ ഞാൻ കൃഷിയിലേക്ക് തിരിഞ്ഞതാണ് ആഗ്രഹ ആഗ്രഹമാണ് അന്നേരം നമുക്ക് ഇപ്പൊ അടുത്ത കാലത്താണ് ഈ ചീരകൃഷിയിലേക്ക് ഞങ്ങള് തിരിഞ്ഞതോ പെട്ടെന്ന് ചീരകൃഷി കൂടുതൽ ലാഭമുള്ള ഒരു അല്ലെ ചീര കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും ഒരു മാസം കൊണ്ട് വിളവെടുക്കാവുന്ന ഒരു കൃഷിയാണ് ചീര മുപ്പത് ദിവസം മതി ദിവസം കൊണ്ട് വിളവെടുക്കാം പക്ഷേ നമുക്ക് ഇതൊരു രണ്ട് മാസം വരെ വിളവ് നമുക്ക് കൺവിൻസ് വളം ചെയ്തനുസരിച്ച് കൺവിൻസ് ചെയ്യാൻ പറ്റും പച്ചീരിക്ക് മൊത്തം ജൈവ വളമാണ് നമുക്ക് കൂടുതൽ ചാണകപ്പൊടി ചാണകപ്പൊടി പിന്നെ കോഴിക്കാഷ്ടം പിന്നെ അതേപോലെ പിന്നെ പിണ്ണാക്ക് അതേപോലെക്കുള്ള ജൈവ വളങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചെയ്യത്തില്ല കൂടുതൽ പുഴുവിനെ ശല്യത്തിന് നമ്മൾ പിന്നെ ഈ ജൈവ കീടനാശിനിയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മള് പിന്നെ ഉപയോഗിക്കുന്നില്ല ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇതേ ചീര തന്നെ ഇന്ന് ഇന്നും ഞങ്ങൾ വീട്ടിൽ തോന്നുന്നുണ്ടാകും നമ്മുടെ പറമ്പിലെ നമ്മൾ തന്നെ അത് പറിച്ചെടുത്ത് <Numma> െ ആ നമ്മള് തന്നെ പാചകം ചെയ്യുന്നത് അതുകൊണ്ട് അതാണ് മാർക്കറ്റിലും കൊടുക്കുന്നത് പിന്നെ പക്ഷെ ഞങ്ങളെ പരിസരത്തെല്ലാ ആൾക്കാരും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വാങ്ങുന്നത് നൂറ് പിടി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഒരു പിടി ഒരു പിടിക്ക് ഞങ്ങൾ ഇപ്പം ഹോൾസെയിലും കൊടുക്കുന്നത് അവർ കൊടുക്കുന്ന അമ്പത് രൂപ കൊടുക്കുന്നത് വീട്ടിൽ വന്നാല് പിന്നെ മുപ്പത്തഞ്ചു രൂപയ്ക്ക് ഞങ്ങൾ ഇച്ചിരി കൂടെ കൂട്ടിക്കോളും ഒരു പിടികൊക്കെ ഇത് എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ച് പിടിക ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഹോൾസെയില് കൊണ്ടുവന്ന് അവര് ഡീറ്റെയിൽ ആയിട്ട് കച്ചവടം ഇത് ഇത് ശരിക്കും ഈ ഈ നമ്മുടെ ചെയ്യുന്ന അല്ല യഥാർത്ഥത്തിലുള്ള പച്ചച്ചീരി ഈ പച്ചീരയ്ക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോഷക ഗുണമുള്ളതാ ഡോക്ടർമാർ എഴുതുന്ന ഏറ്റവും കൂടുതൽ പച്ചച്ചീരിയാണ് പക്ഷെ ചുമപ്പ് ചീരയ്ക്കാണ് ഡിമാൻഡ് പക്ഷേ ചുമപ്പ ചീരക്ക് വരും ഇതിനകത്ത് പറഞ്ഞാൽ പോഷക ഗുണങ്ങൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന എന്ന് ഡോക്ടർമാര് പറയുന്ന പറയുന്നു ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഗർഭിണികൾ ഇരുമിന്റെ സ്ഥത്തുകൾ കൂടുതൽ അടങ്ങി അങ്ങനെ ഗർഭിണികളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ചീരയാണ് പിന്നെ കാൻസർ പിന്നെ ചികിത്സ ചെയ്യുന്നവർ അവരൊക്കെ തിരക്ക് വരാറുണ്ട് എന്ന് പറഞ്ഞാൽ ചീര വേണമെന്ന് പറഞ്ഞേ അന്നേരം ഈ ചോമ്പ് ചേരയ്ക്ക് വേറൊരു കുഴപ്പമുണ്ട് ചോമ്പുചേര എന്ന് പറഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ മഞ്ഞ് വീണാൽ അത് അതിനകത്ത് ഇപ്പോ ഒരു പുള്ളി പോലക്കൊരു സ്ഥലപ്പ് ഇപ്പൊ ഇനി സീസണും അത് സീസൺ നോക്കിയിട്ട് നമുക്ക് കൃഷിയാവുന്നത് പച്ചതീര ഏത് സമയത്ത് ചെയ്യാം മഴ മഴയത് കണങ്ങ മഴയത്ത് ഇച്ചിരി പിന്നെ പുഴുവിന്റെ ശല്യം കൂടുതലും ഏത് സമയത്ത് പിന്നെ പിന്നെ ഇതടിച്ച ജവ കീടനാശിനി അടിച്ചിട്ട് നമുക്ക് ഇത് ഒരു മാസം കൊണ്ട് നമുക്ക് മുപ്പത് ദിവസം കൊണ്ട് വിളവെടുക്കാം ദിവസം ഭാവി ഞങ്ങള് നാടുക ചെയ്യുന്നത് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങള് അരി വരി വാരി വിതക്കാം പിന്നെ നെല്ല് നെല്ല് വെതക്കുന്ന പോലെ അരി വെതുകയാണ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയാണ് നിങ്ങൾ പിന്നെ ഇതിനകത്ത് ചീര കിട്ടുന്നത് പക്ഷെ നടന്ന ഒരു പിന്നെ കൃഷി രീതി ഉണ്ട് നടന്ന കൃഷി രീതി ഇവിടെ നിന്നും അധികം ആരും വന്ന് ചെയ്യുന്നില്ല പക്ഷെ നടന്ന കൃഷി രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നൊക്കെയാ പറയുന്നത് ഞങ്ങളും പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അതിന് പിന്നെ ജോലി കൂടല ഇതാകുമ്പോൾ ജോലി കൊടുക്കാൻ വരുന്നു നമ്മൾ അരച്ചു കൊടുക്കുന്നു അത് ഈ പണി അടക്കുക ഇതൊരു ദിവസം അടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞ വീണ്ടും ആഴ്ച വീട് വാ ഒറ്റ ഒറ്റ ആഴ്ച കൊണ്ട് വീണ ഇത് അടുത്തു കഴിഞ്ഞിട്ട് ജൈവ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ ആഴ്ച കൊണ്ട് പിന്നെ വെള്ളവും കൊടുക്കണം വെള്ളവും അത്യാവശ്യം അത്യാവശ്യമാണ് ഞങ്ങൾ ഇപ്പൊ പമ്പുണ്ട് പമ്പിനകത്ത് ഈ അത്ര ശരിയല്ല വാഴയ്ക്കൊക്കെ ആണെങ്കിൽ വെള്ളം വെള്ളം ഭാഷയോടാണ് നാളെ ഭാഷയും കൂടെ ആണ് പക്ഷേ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ അത്യന്താ വിഷയമാണ് വെള്ളമില്ലെന്നുണ്ടെങ്കിൽ ഇല്ല ഇല്ല ഞങ്ങൾ സംരക്ഷിതമായിട്ടാ ചെയ്യുന്നത് ഇപ്പൊ ഇത് ചീര കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കാച്ചിലേക്ക് മാറും കാച്ചിൽ കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെ അല്ലെങ്കിൽ പയറ് വെണ്ടും അത് ചവിട്ടിന്ന് പോകുന്നത് കൊണ്ട് ഞങ്ങൾ അത്ര പ്രോത്സാഹിപ്പിക്കും ഞങ്ങൾ ഒറ്റ തനിയായിട്ടാ ഇത് ചീര പോയി

ഈ ഈ പിന്നെ ഭാര്യ സഹായിക്കാറുണ്ട് ഭാര്യ മക്കള് എന്ത് വരും ഇല്ലെന്ന് പറഞ്ഞ ഇവിടെ മക്കള് സഹായിക്കാറില്ല ഭാര്യ വരുമ്പോ സഹായിക്കും മോനെ ജോലി പിന്നെ ഇതിപ്പം ഞങ്ങള് ഞാൻ ഒരു നേരം വൈകുന്നേരം മാത്രം പോയി അങ്ങനെ വെള്ളം പിടിച്ചു കിടക്കും ഇങ്ങനെ രാവിലെ വരെ വെള്ളം ഇങ്ങനെ പിടിച്ചു കിടക്കും സമയമാണ് അതുകൊണ്ട് പിന്നെ വലിയ വെള്ളം കോരേണ്ട ആവശ്യം വരുന്നില്ല എന്നാലും പിന്നെ എന്നും കോരണം എന്നും വെള്ളം കോരണം വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ ചേരാ കല്ലിച്ചു ഈ പിന്നെ കല്ലിക്കുന്നു പറഞ്ഞാല് പിന്നെ വലുതാവത്തില്ല അങ്ങനെ തന്നെ നിക്കും അതാ പിന്നെ പിന്നെ അത് പിന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തില്ല

ഈ കൃഷി കൊണ്ട് നമുക്ക് ഒരു നഷ്ടം വരുന്നില്ല നഷ്ടമല്ല നമ്മുടെ നിത്യം ഒരു വരുമാനമാണ് വരുമാനത്തിന് ഭയങ്കര ലാഭമുള്ള ഒരു ഏറ്റവും കൃഷിയിൽ ഏറ്റവും ലാഭകരമായ ഒരു പിന്നെ വിപണനം ഉണ്ടെന്നെങ്കിൽ വിപണന ഇപ്പഴും വിപണനത്തിന് യാതൊരു ഇതുമില്ല ഇല്ല എന്ന് പറഞ്ഞു നമ്മുടെ നാടും ീര ചീരയെന്ന് പറഞ്ഞാൽ ചോയിച്ച് പത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കാൻസർ വന്നിട്ട് പിന്നെ അങ്ങനെ അതിന്റെ സിൽസ് ചെയ്യുന്നവരെ ചോയിച്ചിട്ട് ഇവിടെ തിരക്ക് വന്നിട്ടുണ്ട് ചീര വേണമെന്ന് പറഞ്ഞത് അതന്നെ ചില സീസണില് നമുക്ക് ചീര കാണത്തില്ല ഇന്ന വില കൊടുത്ത് വാങ്ങാൻ അവര് തയ്യാറായിട്ട് എനിക്ക് അത് അങ്ങനെ ചേട്ടൻ്റെ ഈ ചീര തേടി വരുന്ന ആളുകളെ ഒരു പണയെങ്കിലും എല്ലാ വർഷവും നമുക്ക് അല്ല എപ്പോഴും ഇടയ്ക്കൊക്കെ ചീര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറെ കൃഷി ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വാഴ നടുക എന്നല്ല വാഴ നടടുപ്പ് ഇതിന്റെ അരി ഇവിടെ കിടക്കും അരി കിളിച്ച് ആ താഴത്ത് വാഴയുടെ ഇടയ്ക്ക് അതേപോലെ അത് അത് അതവിടെ തന്നെ നിർത്തും അത് 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 പറിച്ചു കൊടുക്കും ഇത് തന്നെ ഇത് തന്നെ ഇതിന്റെ തന്നെ വിത്താണ് ഞങ്ങൾ ഇല്ല ഇല്ല വിത്തണക്കാനൊന്നും വലിയ പണിയൊന്നും ഇല്ല പിന്നെ വിത്തിനായിട്ടും ഒരു പണയം കിട്ടേക്കും കിട്ടേക്കും അന്നേരം ഈ പിന്നെ കണ്ടിച്ച് അവസാനം ആകുമ്പോ വിത്തനായിട്ട് ഇട്ടേക്കുന്ന അത് പിന്നെ പൂത്ത് വിത്താകുമ്പോഴും കട്ടിച്ച് ടെറസിന് മണ്ടൊക്കെ കിട്ടേക്കും അത് അവിടുന്ന് പിന്നെ മൂന്നു നാല് ദിവസം കഴിയുമ്പോൾ പിന്നെ ചവിട്ടി പൊഴിച്ച് വിത്തായി വിത്തായിട്ട് തട്ടി എടുത്ത് വിത്താ വിത്താക്കി അതേപോലെ അത് അതൊന്ന് ചോമ്പ ജീലിട്ടേക്കുന്നു ആറ്റാങ്കരിന്ന് പറഞ്ഞത് ഇത് തിരുവനന്തപുരം സൈഡില് കൃഷി ചെയ്യുന്ന ഒരു ാണ് ആ ഇപ്പൊ ഇവിടെ ഇവിടെ കൃഷി സ്വദേശിയാണ് സ്വദേശിയാണ് സുധീരേട്ടൻ ഇത് 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 നമ്മൾ ഞാൻ നടാൻ പവമൺ പിരിച്ചു നടാൻ പറ്റും നടന്നവർക്കാണെങ്കിൽ പിന്നെ തിരുവനന്തപുരം സൈഡിലേക്ക് എന്ന് പറഞ്ഞാൽ ഇത് പറിച്ചതായിട്ടാ ഇത് ഉണ്ടാക്കുന്നത് നമ്മള് ഇങ്ങനെയുള്ള ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന് ഇത് വലുതാവുന്നോ ഞങ്ങള് പറിച്ചൊക്കെ എടുക്കും ഓ കുറച്ച് കൊടുത്ത മാർക്കറ്റിൽപാട് അടുത്തിട്ട് വരുമ്പോഴേ അത് കൂടുതൽ വളർന്നു വരാനുള്ള ഒരു അത് അത് പെട്ടെന്ന് വളരും അടുത്തടുത്ത് നിൽക്കുന്നത് ആ പെട്ടെന്ന് നീളം വെക്കുന്നത് പിന്നെ ഒരു ഒന്നര അടിയൊക്കെ ആകുമ്പോഴേ നമുക്ക് കട്ട് ചെയ്യാം വീണെന്ന് പറഞ്ഞു ഒരു മാസം കൊണ്ട് ഇത് പിന്നെ ഇട്ടിട്ട് ഇപ്പൊ ഒരാഴ്ച മേള ആയതേ ഉള്ളു ഇത് കൃഷി പനിന്ന് ഞങ്ങളുടെ ഇല്ലായിരുന്നു ഞങ്ങളെ കൃഷി ഓഫീസാണ് കൃഷി ഓഫീസറു പുതിയ ഇപ്പൊ ഈ

ആ ചോറിനകത്തും വലിയ വീട്ടും ഇത് വേറൊരു ചീരയുണ്ട് വേണമെങ്കിൽ കൊറച്ചുകൂടെ കാണിക്കും പിന്നെ കോവലിട്ടേക്കുന്നതിനകത്ത് ചീരയുണ്ട് അതോണ്ട ചേട്ടന്റെ ഈ പറഞ്ഞല്ലേ ഈ മേഖല കംപ്ലീറ്റ് ചേട്ടന്റെ ചീര കൃഷിയാണ് നമുക്ക് അങ്ങോട്ടേക്ക് വെച്ചു പിടിക്കാം അപ്പൊ ചേട്ടൻ്റെ ഇത് എത്ര വർഷമായിട്ട് നമ്മുടെ ഈ കാർഷിക ഈ ചീര കൃഷിയുമായി ബന്ധപ്പെട്ട് ഞാൻ നിൽക്കുന്നുണ്ട്

ഇത് കോവലിട്ടേക്കോ കോവലിനകത്ത് കോവലിനകത്ത് ചീര ഇട്ടോ അതിനിടയ്ക്ക് ചീര ഇട്ടേക്കാം ഇനി കോവല് വലുതാകുമ്പോഴത്തേന് ഈ ചീര നമുക്ക് ആവി ആയി പറിച്ച് അല്ല അപ്പഴത്തേന് തീരും എന്ന് പറഞ്ഞാൽ പിന്നെ കോവലിന്ന് വലുതായി വരുമ്പോഴത്തേന് ഒന്നൊന്നര മാസം എടുക്കത്തില്ലേ മണ്ടയ്ക്ക് കയറി പന്തലിലൊക്കെ കയറി വരുമ്പോഴത്തേക്ക് ഇതിന്റെ ഇതിന്റെ കഴി നമുക്ക് രണ്ട് വിളവായി കോവലായി അപ്പൊ ശരിക്കും ഇങ്ങനെ ഇപ്പം ഈ കോവലിനിടയ്ക്കും നമുക്ക് നട ആ ചുമന്ന ആ ചീരയൊക്കെ നമ്മടെ പിന്നെ ആ ചുമ്പെ വിത്തിട്ടേക്കും അപ്പൊ നമ്മുടെ സുധീരേട്ടനെ ഈ പച്ച ചീരയൊക്കെ വിളവെടുക്കാനുള്ളവണ്ണം നമ്മൾ കണ്ടല്ലോ ഇത് നമ്മുടെ സുധീരേട്ടൻ ശരിക്കും പറഞ്ഞാൽ അവിടെ പച്ച ചീര വിളവെടുക്കുന്നെങ്കിൽ ഇവിടേതായി ചുവന്ന തീര ചീരയുടെ വിത്തെടുക്കാൻ വേണ്ടി ഇവനെ ഇങ്ങനെ പരിപാലിച്ചോണ്ടിരിക്കുകയാണ് ഇതൊരു കളർ ഒക്കെ കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുവപ്പ് ചീരയ്ക്ക് പിന്നെ മഴ പെയ്തു കഴിയുമ്പോൾ ഈ കഴിഞ്ഞ മഴ പെയ്തായിരുന്നല്ലോ അപ്പോഴും ഇതേപോലെ കൊള്ള വീരും പുള്ളി വരും അത് മാർക്കറ്റ് ചെയ്യാൻ വെള്ളം ആ ഇപ്പോഴത്തെ സംവിധാനത്തിന്റെ കീഴിൽ നടക്കും പക്ഷെ ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ല ഇപ്പൊ എന്ന് പറഞ്ഞാൽ അതിനുള്ള സംവിധാനം ഉണ്ട് മഴ മഴ വെള്ളം വീടാതിരിക്കാനും മഞ്ഞ് കയറാതിരിക്കാനും ഉള്ള സംവിധാനത്തിന്റെ കീഴില് നല്ലപോലെ കൃഷി ചെയ്യാൻ ഇതിപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ കറുത്ത എന്ന് പറഞ്ഞാൽ ജൈവവളം വളം കൂടുതലുള്ള മണ്ണിലാണ് നമുക്ക് കൃഷി ചെയ്താലും ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് അങ്ങനെ പക്ഷെ പിന്നെ അല്ലാത്ത മണ്ണിലും പിടിക്കും ജൈവവളം നമ്മൾ കൂടുതൽ ഉപയോഗിക്കണം എന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ ജൈവവളം വളം ഉപയോഗിക്കാറില്ല പിന്നെ കുറച്ച് ഒക്കെ ഉപയോഗിക്കാറുള്ളത് മണ്ണിന് പല ഇഷ്ടമുള്ള മണ്ണാണ് മണ്ണു കറു കറുത്ത മണ്ണായതുകൊണ്ട് ആ വയൽ വയലില് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ വെള്ളം കൂടുതൽ ദേഷ്യം കിട്ടും ആ ചീരയ്ക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം വളരെ അത്യന്താ അപേക്ഷിതമാണ് ഈ ചീരയ്ക്ക് അതുകൊണ്ടാണ് വയലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കരയിലും ചെയ്യാം പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ മോട്ടറുണ്ട് എല്ലാ വീട്ടിലും മോട്ടറുണ്ട് പിന്നെ ജലസേന സൗകര്യമുണ്ട് അതുകൊണ്ട് കരയിലും ചെയ്യാം നമുക്ക് വീടുകളിൽ പിന്നെ കുറച്ച് പിന്നെ വീട്ടാവിശ്യത്തിന് ചീര വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചീര നമുക്ക് പത്ത് മോടി നാട് വന്നെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് ചീര ചീര പിന്നെ നമ്മൾ ശരിക്കും ഈ കൃഷിയിലേക്ക് ഒരു കർഷകൻ തിരിയണം എന്ന് പ്രധാന കാരണം എന്താ എന്ന് പറഞ്ഞാൽ ചീരക്ക് ഇന്നും മറ്റുള്ള കൃഷി എന്ന് പറഞ്ഞാൽ ഒന്നും ലാഭകരമല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം വാഴയാവട്ടെ മറ്റുള്ള കൃഷികളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വില കിട്ടാറില്ല ആ വിവണ്ണവും വളരെ മോശം എന്ന് പറഞ്ഞാൽ ചീരയ്ക്കാണെങ്കിൽ അങ്ങനല്ല ചീരയ്ക്കെന്ന് പറഞ്ഞാൽ വിപണനല്ല എപ്പം എപ്പം കൊ 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 കൊണ്ട എപ്പം കൊ 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 കൊണ്ടായാലും വിൽക്കുന്ന സാധനമാണ് ചീര അതേപോലെ തന്നെ പിന്നെ നമുക്ക് പൈസക്കും എന്നും നിത്യമായിട്ടൊരു വരുമാനം കിട്ടുന്ന ഒരാളാണ് ചീര എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം വാഴ വെക്കുകയാണെങ്കിൽ ആറ് പല കഴിഞ്ഞിട്ടേ കൊലയ്ക്കത്തുള്ളൂ അത് മൂന്ന് മാസം കഴിഞ്ഞിട്ട് പോയത് അന്നേരം ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ കാറ്റടിച്ചാല് പോവില്ല മറ്റേ ഉള്ള കുഴപ്പമില്ല പക്ഷെ ചൊമ്പ ചീരയ്ക്ക് ഒരു മഴ ഒരു സീസണിലൊരു എന്ന് പറഞ്ഞാൽ ഇതേപോലൊക്കെ പുള്ളി വീഴുന്ന കുഴപ്പമേ ഉള്ളൂ അല്ലാതെ ഇത് പിന്നെ ഇത് രണ്ട് വിളവെടുത്തതാണ് രണ്ട് വിളവെടുത്തു കഴിഞ്ഞിട്ട് മഴ വന്ന പുള്ളി വന്നത് എന്നാൽ ഇനിയിപ്പോ ഇത് വിത്ത് വിത്തിനെടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്നത് അന്നേരം പുള്ളി വന്നതുകൊണ്ട് വിത്തിനെടുക്കുന്നതിനൊന്നും എനിക്ക് ആ ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് പറഞ്ഞാൽ നമ്മുടെ സുധീരേട്ടം പറയുന്നത് ഏറ്റവും നല്ല ലാഭകരമാകുന്ന ഒരു കൃഷിയാണ് ഈ ചീരകൃഷി എന്നാണ് പറയുന്നത് അത് പച്ചച്ചീരായാലും ഈ ചുമന്ന ചീര ആയാലും ഏത് ചീര ആയാലും നമുക്ക് എപ്പോഴും നല്ല വരുമാനമുള്ള ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ചീര അത് മാത്രമല്ല അത്യാവശ്യം നല്ല വെള്ളവും ഈർപ്പവും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഈ കൃഷി ചെയ്യുന്നതെങ്കിൽ അത് ലാഭകരമായിരിക്കും അത് നമുക്ക് ആർക്കും പരീക്ഷിക്കാവുന്നേ ഉള്ളൂ ഇപ്പം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ധാരാളം വയലേലകൾ വെറുതെ തരിച്ച് കിടപ്പുണ്ട് കാട് മൂടി അല്ലെങ്കിൽ ഈ പോച്ച കയറി പായൽ കയറി കിടപ്പുണ്ട് അതൊക്കെ ഇതുപോലെ പണകൾ കൂരി അല്ലേട്ടോ പണകൾ കോരി വൃത്തിയാക്കി നിങ്ങൾ ആദ്യം ഒന്ന് ചീരകൃഷി ചെയ്തുതായിരിക്കുമോ വമ്പ ഹിറ്റായിരിക്കും അല്ലേ പിന്നെ ഒരു പിന്നെ ജീവിതം നല്ല വിജയത്തിലായിരിക്കും കാർഷിക കാർഷിക മേഖലയിൽ നിൽക്കുന്നവരുടെ പറഞ്ഞാൽ ഇന്ന് കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിൽ ആൾക്കാർ നിൽക്കാത്തതാണ് പ്രത്യേകിച്ച് പിന്നെ എന്ന് പറഞ്ഞ വരുമാനമാർഗം കുറവായത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ജോലിക്കൂലി ഭയങ്കര ഇതെന്ന് പറഞ്ഞാല് നമുക്ക് കുറച്ച് സ്ഥലത്ത് ചെയ്താൽ കൂടുതൽ ലാഭം കിട്ടും ലാഭം കിട്ടുന്നു അപ്പോൾ നമ്മൾ ശരിക്കും ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് ഈ ചുവന്ന ചീര നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഈ മഴ മറ മഴ മറ അല്ല മഴ മറയാണ് അതേപോലെ സംവിധാനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് പിന്നെ ഇതേപോലെ പുള്ളി വീഴ്ത്തുള്ള കൃത്യമായിട്ട് ഞാൻ നമ്മൾ ഈ ഇല പറിച്ചു കളഞ്ഞു ാം പക്ഷേ അങ്ങനെ ആരും ഇതും കൊണ്ടു വന്നാൽ മാർക്കറ്റിൽ വാങ്ങില്ല വീട്ടിൽ ഉപയോഗിക്കാം നമ്മുടെ വീട്ടില് പക്ഷേ അത്രയും ഗുണവും ഒരുപക്ഷേ കാണുമല്ലോ ആ തണ്ടെന്ന് പറഞ്ഞ ഇളം തണ്ട പൂത്ത് വരുന്നതേ ഉള്ളു പൂ വരുന്നുണ്ടോ അല്ലെങ്കിൽ പൂ വരുന്നതേ ഉള്ളു

ഇത് ധാരാളം നല്ല ലാഭകരമായ ഒരു 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 കൃഷിരീതിയാണ് ഈ നമ്മൾ ഈ പറയുന്ന ചീരകൃഷി അത് രണ്ട് ഇനത്തിലുള്ള ചീരകൃഷി നമുക്കുണ്ട് അപ്പോൾ നമുക്ക് ഇനി നമുക്കി വിളവെടുക്കുന്ന കൂടെ കാണാം അത് കണ്ടില്ലെങ്കിൽ പിന്നെ ഇത് എങ്ങനെയാണെന്നുള്ള ഒരു എങ്ങനെയാണെന്നോട് അറിയണ്ടേ നമുക്കിനി വിളവെടുപ്പിലേക്ക് പോവാം അപ്പൊ ചേട്ടൻ നമുക്ക് മുമ്പേ ഇനി ചേട്ടന്റെ ഈ കുടുംബവിശേഷം കൂടെ അറിയണ്ടേ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് പിന്നെ പിന്നെ മോള് ടീച്ചറാ പക്ഷെ സ്ഥിരമായിട്ട് ജോലി ആയില്ല മോന് പിന്നെ കണ്ണൂർ ജോലി ബാൽക്കോ കണ്ണൂരില് ഞങ്ങള് ഞങ്ങള് രണ്ടുപേരും കൂടെ കോരാനൊക്കെ വരുന്നത് ഇപ്പൊ ഇറങ്ങി വരേണ്ടതാണ് എത്ര മണിക്ക് നിങ്ങൾ എത്തും ഇവിടെ ഞാൻ ഈ രാവിലെയും വരും പിന്നെ എനിക്ക് കുറച്ച് അല്ലാത്ത പണിയും ഉണ്ട് പിന്നെ വാഴകളൊക്കെ ഉണ്ട് കൃഷിപ്പണി ഇതും ചീര മാത്രമല്ല എല്ലാ കൃഷിയും എല്ലാ കൃഷിയുണ്ട് അപ്പൊ നമ്മള് ചേട്ടന്റെ വിളവെടുപ്പാണ് ഇപ്പം ചീര ഇപ്പം വിളവെടുക്കുകയാണ് ചേട്ടാ നമുക്കേ ഇനിയിപ്പൊ ഫുള്ള് ഈ ഒരു പണയിലെ മുഴുവൻ സാധനം നമ്മൾ എടുത്തതിന് ശേഷം നമ്മളിപ്പോ ഇതനുസരിച്ച് ഇടുവല്ലേ ആ ഇടവില്ലേ ജൈവ ഇത് നമ്മള് ഒരു പിടി 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 ഒരു 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 നമുക്ക് പിടിയെന്ന് പറയുമ്പഴേ നമ്മളിപ്പം ഏകദേശം നമ്മൾ ഒരു 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 പിടി എന്ന് ഓ ഒരു കൈ അതാണ് നമ്മൾ കണക്കാക്കുന്നത് ഒരു 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 പിടി എന്ന് കിലോ കിലോ എഴുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ ഒരു കിലോയ്ക്ക് വരത്തില്ല എഴുന്നൂറ്റി ഗ്രാം വരും ഒക്കെ ഇങ്ങനെ ഒരു പിടിയാവരുന്ന് ഇതിപ്പോ ഒരു പിടി ആയോ ശരിക്കും രണ്ടെണ്ണം കൂടെ അപ്പൊ ശരിക്കും പറഞ്ഞാ നമ്മളിപ്പം അത് ഒരു പിടി ഇപ്പൊ ഒരു പന്ത്രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒരു ഒരു പിടി ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്

അപ്പൊ ചേട്ടാ നമുക്ക് കളിയെല്ലാം പറിച്ചു കളയും ശരിക്കും ഈ ആളുകൾ കൃഷിയിലേക്ക് വരാത്ത ഒരു വലിയ ആ സ്ഥലത്തൊക്കെയാണ് ചേട്ടൻ പോലെ ചീരകൃഷിയൊക്കെ നടത്തി ഗംഭീരമായി സക്സസ് ആയി വിജയിച്ചു നിൽക്കുന്നത് ഒരുപക്ഷെ എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഇങ്ങനെ ഈ കൃഷിയിലേക്ക് കൂടുതൽ വരാത്തത് എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഇപ്പം പിന്നെ കൃഷി തുടങ്ങി പിന്നെ ഏത്ത വാഴ് കഴിഞ്ഞ സീസണിൽ ഓണത്തിനേക്കും പക്ഷേ അദ്ദേഹത്തിന്റെ അമ്പതിനായിരം രൂപ പോയത് അഞ്ഞൂറ് വാഴ വെച്ചപ്പോ പിന്നെ ഈ സീസൺ ശരിയല്ലായിരുന്നു മഴ മഴ കിട്ടിയില്ല ഇടയ്ക്ക് രണ്ട് മാസം രണ്ട് മൂന്ന് മാസം പിന്നെ ഉണക്കല്ലായിരുന്നു അങ്ങനെ മഴയുടെ എല്ലാം പിന്നെ ഒടിഞ്ഞു വീഴിയൊക്കെ ചെയ്ത് അങ്ങനെ നഷ്ടം വന്ന അയാളും ഇനി ജീവിതത്തെ കൃഷി ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാലാവസ്ഥ ശരിയല്ല ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പഴും ഇടക്ക് ഇടയ്ക്ക് ഞങ്ങൾ നോക്കിയിട്ടില്ല മഴ പിന്നെ ഇല്ലെന്നൊണ്ടായി ചുമ കേറി കേട്ടെ രണ്ടു മൂന്ന് പിന്നെ മഴ അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാലാവസ്ഥ ഇപ്പൊ ശരിയല്ല കേരളത്തില് ഏത് സമയത്തും മഴ പെയ്യും മഴ പെയ്യത്തില്ല ഒന്നും പറയാൻ പറ്റാത്ത വാഴ കൃഷി നഷ്ടമായ കൂട്ടുകാരോട് പറയണം കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ കൂട്ടുകാരനെ കൈപിടിച്ച് നമ്മൾ കൃഷിയിലേക്ക് കൊണ്ടുവരണം അതെ അതേപോലെ തന്നെ വേറെയും വാഴ കൃഷി ചെയ്യുന്നവരെ ഏറ്റവും കൂടുതൽ പിന്നെ പോകുന്നത് ഇന്ന് കൃഷി ഇന്ന് മാറി ഇപ്പൊ അടുത്തു തന്നെ വേറൊരു ആള് പിന്നെ ഇത് കളഞ്ഞിട്ട് മൈസൂരിൽ പോയി മൈസൂരിൽ പോയി റബ്ബർ ഷോർട്ട് ഷോർട്ട് എടുത്ത് കൃഷി ചെയ്യുന്നു യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ സമ്മിശ്രമായിട്ടുള്ള കൃഷി ചെയ്യാത്തതായിട്ടോ കൂടുതൽ കുഴപ്പമായിരുന്നു എന്ന് പറഞ്ഞാല് നമ്മൾ പലത് കൃഷിയാണ് പറഞ്ഞാൽ ഒരേ ഐറ്റം എന്ന് പറഞ്ഞാൽ വാഴ എന്ന് പറഞ്ഞാൽ വാഴയിൽ മാത്രം ശ്രദ്ധിക്കാതെ നമ്മൾക്ക് ഇതേപോലെ ഇടവിളയായിട്ട് ചീര പിന്നെ ഇതേപോലെ എനിക്ക് താൻ പയർ കാന്താരി 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 കത്രി അങ്ങനെ ഞങ്ങക്ക് വിപണിയുണ്ട് ബി സിക്കടെ വിപണി ഉള്ള ഇടപെണ്ണ എന്നാ ഈ വിപണിയിൽ പോകുന്നത് കൊണ്ട് ഇപ്പൊ ഇന്ന് വിപണി ആയിരുന്നു വിപണിയിൽ നമുക്ക് എന്തുണ്ടെങ്കിലും വിൽക്കാം എന്ന് പറഞ്ഞാൽ കത്തരിക്ക

നമുക്ക് ഇത് ഇത് കൃഷി ചെയ്യാണെങ്കിൽ നമുക്ക് ഒറ്റ മാസം കഴിയുമ്പോൾ നമുക്ക് വരുമാന മാർഗ്ഗമാക്കി തുടങ്ങി ഇത് ഇത് മൂന്ന് മാസം വരെ എടുക്കാം മൂന്ന് മാസം വരെ വളം ചെയ്യുന്ന പോലെ ഇരിക്കും ആ ജൈവ വളം ചെയ്യുന്ന പോലെ നമുക്ക് കണ്ടിന്യൂ വളവും വളവും കിടക്കും വേറൊരു കൃഷിക്കും ഇതേപോലൊക്കെ ലാഭകരമായിട്ട് കൃഷി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും ലാഭം കിട്ടുന്ന ഒരു ഒരു കൃഷിയില്ല ഇന്ന് എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ പയരില്ല കേട്ടല്ലോ സുധീരട്ടന്റെ വാക്കുകൾ ഏതാണ്ട് ഇതാ നമ്മുടെ ഈ ഈ ചീര എന്ന് പറയുന്നത് വളരെ ലാഭകരമായ ഒരു കൃഷിയാണ് ഈ അദ്ദേഹം പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് മുപ്പത് ദിവസം മതി ഇത് വിളവെടുത്ത് തുടങ്ങാൻ വിളവെടുത്ത് തുടങ്ങിയാലോ പിന്നെ ഒരു രക്ഷയില്ല മക്കളെ തൊണ്ണൂറ് ദിവസം ഏതാണ്ട് മൂന്ന് മാസം നമുക്ക് അടിപൊളിയായിട്ട് വിളവെടുക്കാം അങ്ങനെ നാലു മാസം കൊണ്ട് നമുക്ക് ശരിക്കും ലാഭം ഉണ്ടാക്കാം അങ്ങനെ ഈ കൃഷികളൊക്കെ നഷ്ടമായി പോയി എന്ന് പറയുന്ന കർഷകരോട് സുധീരട്ടൻ പറഞ്ഞു കേട്ടല്ലോ ചീരക്കൃഷിയിലേക്ക് നിങ്ങൾ മടങ്ങി വരൂ ലാഭകരമായി നിങ്ങൾ പണം സമ്പാദിക്കൂ ഇതാണ് പറയുന്നത് ഇത്രയും ഒരുപാട് എപ്പിസോഡുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാഭമുണ്ട് എന്ന് പറയുന്നത് ഒരു ഒരു കർഷകർ അതും നല്ല സന്തോഷത്തോടെ പറയുന്നത് അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം എനിക്കുമായി നിങ്ങൾക്കും ഇതൊരു നല്ല അനുഭവമായിരിക്കും ഈ എപ്പിസോഡെന്ന് വിചാരിക്കും തീർച്ചയായിട്ടും ഈ നഷ്ടം ക സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് കൃഷിയിൽ നിന്നും പിറകോട്ട് പോകുന്നവർക്ക് സുധീരേട്ടൻ്റെ വക ഒരു സ്പെഷ്യൽ ഉപദേശമാണ് ചീരകൃഷിയിലേക്ക് മടങ്ങി വരൂ ഇനി ചീരയുടെ കേരളമാകട്ടെ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ചീര വളരട്ടെ തൽക്കാലം ഞാൻ ഈ എപ്പിസോഡിൽ നിന്നും വിടുവാങ്ങുന്നു ഗുഡ് ബൈ തേറ്റാ